നമസ്കാരം. കേരളത്തിൽ കൗമാര കലാമേളയ്ക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ്. സ്കൂൾ കലോത്സവങ്ങൾക്ക് ശേഷം സബ് ജില്ലാ കലോത്സവങ്ങൾ എല്ലായിടങ്ങളിലും പൂർത്തിയായി. റവന്യൂ ജില്ലാ കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വടകര. പല കൊച്ചു മിടുക്കന്മാരെയും മിടുക്കിമാരെയും ഒക്കെ തന്നെ ഈ സബ് ജില്ലാ കലോത്സവങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇത്തവണ തോടന്നൂർ ഉപജില്ലയിൽ പല ഐറ്റങ്ങളിലും വൈറലായി മാറിയ ഒരു സ്കൂളുണ്ട്. അതാണ് തോടന്നൂർ വെസ്റ്റ് എൽ പി സ്കൂൾ. ഈ സ്കൂളിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികൾ ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ ഖുറാൻ പാരായണം വരെ നടത്തിയവരുണ്ട്. ഇന്ന് ഈ സ്കൂളിലെ കൊച്ചു മിടുക്കന്മാരെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സ്കൂളിൽ അറബി കലോത്സവത്തിൽ ഒന്നാം സ്ഥാനവും ജനറൽ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവുമാണ് ലഭിച്ചിരിക്കുന്നത്. വ്യക്തിഗത ഇനത്തിൽ 25 പോയിന്റ് നേടിയ അനുനന്ദയാണ് ഇപ്പോൾ സ്കൂളിലെ താരം. ആദ്യം നമുക്ക് അനുനന്ദയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അനുനന്ദ, ഇപ്പോൾ കലോത്സവമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവമൊക്കെ? ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണോ സ്റ്റേജിലേക്കൊക്കെ ഇങ്ങനെ പങ്കെടുക്കുന്നത്? അതെ. കൊറോണയൊക്കെ അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ കലോത്സവം? ഇല്ല. ഇപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരും അല്ലെ വേറെ സ്കൂളിലെ കുട്ടികളൊക്കെ ഇപ്പോൾ സബ് ജില്ല കഴിഞ്ഞിട്ട് ജില്ലയിലൊക്കെ പോകാൻ പോവാ. അനുനന്ദയ്ക്ക് ഇനി പോകാൻ പറ്റില്ല എന്നുള്ള സങ്കടം ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേനും പോവാം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവത്തിൽ ഈ മത്സരത്തിലൊക്കെ പങ്കെടുത്തപ്പോഴും കുറേ കുട്ടികൾ വേറെ സ്കൂളിലൊക്കെ കുട്ടികൾ ഉണ്ടായിരുന്നില്ലേ മത്സരത്തിന്? അപ്പോൾ എങ്ങനെ എങ്ങനെ തോന്നി? എന്തൊക്കെ തോന്നി അനുനന്ദയ്ക്ക്? എനിക്ക് സന്തോഷം ഉണ്ട്. എന്ത് പറഞ്ഞു? ടീച്ചേഴ്സൊക്കെ അടിപൊളി എന്ന് പറഞ്ഞിട്ട്. ടീച്ചേഴ്സൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നായിരുന്നു. എൻ്റെ റുക്കിയ ടീച്ചർ. റുക്കിയ ടീച്ചറാണ്. അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മ ഡാൻസ് പാട്ടിൻ്റെ ടീച്ചറാണ് അല്ലേ? അതെ. അമ്മയാണോ പാട്ട് പഠിപ്പിക്കുന്നത്? അതെ. അപ്പോൾ അനുനന്ദയ്ക്ക് സമ്മാനം കിട്ടിയ ഒരു പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടൂലേ? ഓക്കെ. സബ് ജില്ലയിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയ മാപ്പിള പാട്ട് ഞാനിവിടെ പാടാം. മുത്തെടുത്ത ഉടുപ്പിന് അന്ന് പറ്റിയെടുത്ത് പൊളിത്തവർ നന്നേ. ഊക്കിൽ കിണർ കൊള്ള വലിത് പിന്നെ ഊക്കിൽ കിണർ കൊള്ള വലിത് പിന്നെ മുത്തെടുത്ത ഉടുപ്പിന് അന്ന് പറ്റിയെടുത്ത് പൊളിത്തവർ നന്നേ. ഊക്കിൽ കിണർ കൊള്ള വലിത് പിന്നെ ഊക്കിൽ കിണർ കൊള്ള വലിത് പിന്നെ മരുദഗനെ ബിയെന്ന് ഭയത്തോടെ ഭൂതാന്റെ പാദത്തെ ഉടൻ ചുറ്റി പിടിത്തപ്പോതേ. മരുദഗനെ ബിയെന്ന് ഭയത്തോടെ ഭൂതാന്റെ പാദത്തെ ഉടൻ ചുറ്റി പിടിത്തപ്പോതേ. ജിബിരി അണ്ടലമിൽ വഹിയാലിറങ്ങി നിണ്ടുലകിൽ ഭരണ കൊടി പൊങ്ങി കണ്ടിടുമേ നബിയേയുമടിങ്ങി. ഉറയുന്നെൻ്റെ അഹികളെ മരിത്താലൻ കഫനിൽ ഉള്ളായ
കോമി സുങ്കർ എടുത്തിടല്ലേ അപ്പൾ മത്തിരമിൽ റോബിയിലൂടെ ചെന്ന് മുത്തരുടുത്ത ഉടുപ്പിന് അന്ന് പറ്റിയെടുത്ത് പൊളിത്തവർ നന്നേ ഊക്കിൽ കിണർ കൊള്ള വലത് പിന്നെ ഊക്കിൽ കിണർ കൊള്ള വലത് പിന്നെ കരുണ തോർവഹിയുണ്ടായി അകത്തേക്കായി അവരുടൻ ഹബലാലെ കിണറകം കേണിത്ത് തത്തേ കരുണ തോർവഹിയുണ്ടായി അകത്തേക്കായി അവരുടൻ ഹബലാലെ കിണറകം കേണിത്ത് തത്തേ അപ്പൾ ഉത്തിടവേ നബിയാർ വസനിത്ത് വെത്തുമൈ ബാബയുടെ അരികത്ത് എത്തിടും പോതനത്തെ ദോഷത്തെ കൽബ് നിനക്കാനെന്തോ സിയത്താമേ കൽബ് നിനക്കാനെന്തോ സിയത്താമേ ഉരയുന്ന രാഹികളെ മരിത്താലൻ പാപ്പ നിന്ന് ഉള്ളായ കോമി സുങ്കർ എടുത്തിടല്ലേ അപ്പൾ മത്തിരമിൽ റൗബയിലൂടെ ചെന്ന് മുത്തരുടുത്ത ഉടുപ്പിന് അന്ന് പച്ചയെടുത്ത് പൊളിത്തവർ നന്നെ ഊക്കിൽ കിണർ കൊള്ള വലത് പിന്നെ ഊക്കിൽ കിണർ കൊള്ള വലത് പിന്നെ ഉടനെ വിട്ട് ഹബിൽ മുറത്തപ്പൊളുതെണ്ടും വിട്ട് ഷിഫാജിബിരിൽ ഉരത്തെണ്ടും കഷ്ടമുമൈക്കണവായിടുമെണ്ടും ആറ്റാത്തരുള്ളരെ ഭയന്തിടണ്ടാറ്റാത്തരുള്ളരെ ഭയന്തിടണ്ട ഉരയുന്ന രാഹികളെ മരിത്തരൻ കഫ നിന്ന് ഉള്ളായ കോമി സുങ്കർ എടുത്തിടല്ലേ അപ്പൾ മത്തിരമിൽ റൗബിയിലൂടെ ചെന്ന് മുത്തരുടുത്ത ഉടുപ്പിന് അന്ന് പറ്റിയെടുത്ത് പൊളിത്തവർ നന്നെ ഊക്കിൽ കിണർ കൊള്ള വലത് പിന്നെ ഊക്കിൽ കിണർ കൊള്ള വലത് പിന്നെ ഉരയുന്ന രാഹികളെ മരിത്തരൻ കഫ നിന്ന് ഉള്ളായ കോമി സുങ്കർ എടുത്തിടല്ലേ അപ്പൾ മത്തിരമിൽ റൗബിയിലൂടെ ചെന്ന് മുത്തരുടുത്ത ഉടുപ്പിന് അന്ന് പച്ചയെടുത്ത് പൊളിത്തവർ നന്നേ ഊക്കിൽ കിണർ കൊള്ള വലത് പിന്നെ ഊക്കിൽ കിണർ കൊള്ള വലത് പിന്നെ കലോത്സവ വേദിയിൽ ഖുറാൻ പാരായണം ചെയ്ത് വൈറലായ ഒരു കൊച്ചുമിടുക്കിയുണ്ട് ഈ ഒരു സ്കൂളിൽ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഒരുപക്ഷെ നിങ്ങളെല്ലാം തന്നെ ആ ഒരു സ്റ്റേജ് പെർഫോമൻസ് കണ്ടിട്ടുമുണ്ടായിരിക്കും. ഏതായാലും ഈ സ്കൂളിലെ പാർവതിയാണ് ഖുറാൻ പാരായണത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന കൊച്ചുമിടുക്കി. ആ ഒരു പാരായണം കൂടി നമുക്കൊന്ന് കേൾക്കാം. بسم الله الرحمن الرحيم أما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون സംഘഗാനത്തിലും അറബിക് സംഘഗാനത്തിലും ഇവർക്ക് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ മറ്റ് പല ഇനങ്ങളിലും ഗ്രേഡുകളും ഇവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ ഒരു മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളെ കൂടി നമുക്ക് പരിചയപ്പെടാം. മുൻ്റെ പേര് പറഞ്ഞു. നിവിൻ. നിവിൻ. ദേവ്ന. പാർവതി. ധ്യാനേശ്വർ. ദർശിൻ. മുഹമ്മദ് റിഹാൻ. സാദിക. സാനിക. ലക്ഷ്യ. സിദ്ധാർത്ഥ്.
അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വേറെ സ്കൂളിൽ പോയിട്ടല്ലേ പങ്കെടുത്തത് ഇഷ്ടമായോ ഇഷ്ടമായി ഇനി പോകണ്ടേ ഇനി അടുത്ത പ്രാവശ്യം പോകണ്ടേ നാലാം ക്ലാസ്സിലുള്ള ആൾക്കാർ എങ്ങനെയാ പോവാ വേറെ സ്കൂളിൽ നിന്നല്ലേ പോവാ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ വേറെ കുറെ സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ അവർക്ക് എന്ത് പറഞ്ഞ് സമ്മാനമൊക്കെ കിട്ടി എന്ന് പറഞ്ഞപ്പോ സന്തോഷമായോ കയ്യൊക്കെ അടിച്ചോ ഒച്ചൊന്നും ഉണ്ടാക്കിയില്ല ഏ നിങ്ങള് പ്രകടനം ഒന്നും നടത്തിയില്ലേ റോട്ട് കൂടെ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നോ കൂടെ എല്ലാവരും ഹാപ്പിയാണ് ഞാൻ റുഖിയ ചെമ്മരത്തൂർ വെസ്റ്റ് എൽ പി സ്കൂളിലെ അധ്യാപികയാണ് നിരവധി വർഷങ്ങളായി സബ് ജില്ലാ കലോത്സവത്തിൽ മികവ് തെളിയിച്ച് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയമാണ് ഞങ്ങളുടെ ചെമ്മരത്തൂർ വെസ്റ്റ് എൽ പി സ്കൂൾ ഈ വർഷവും അതുപോലെ തന്നെ ജനറൽ കലോത്സവത്തിലും അറബിക് സാഹിത്യോത്സവത്തിലും മികച്ച സ്കോറോടുകൂടി തന്നെ തിളക്കമാർന്ന വിജയം കൈവരിച്ച് പ്രതിഭ തെളിയിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ കൊച്ചു മിടുക്കന്മാർ ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം ഈ വർഷം അറബിക് സാഹിത്യോത്സവത്തിൽ നേരത്തെ ഭാഷ പരമ്പരാഗതമായി പഠിക്കാത്ത ഒരു കുട്ടി ഖുർആൻ പാരായണം നടത്തുകയും അതിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടി സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വിദ്യാലയവും കുട്ടികളും നാടും എല്ലാം അഭിമാനകരമായ നേട്ടം കൈവരിച്ചു എന്നതുകൂടി സന്തോഷത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അറബിക് ആംഗ്യപാട്ടിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനവും മോണോ ആക്റ്റിൽ എ ഗ്രേഡും നേടിയ പാർവണയാണ് ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഇരിക്കുന്നത് പാർവണ എങ്ങനെ ഉണ്ടായിരുന്നു മോണോ ആക്റ്റൊക്കെ സ്റ്റേജ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു ആ ഒരു മോണോ ആക്റ്റ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കാമോ അപ്പം നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം ഞാൻ കമല കാലം പെയ്യുന്ന മഴയിലും കണ്ണീർ മഴ തോരാത്തൊരമ്മ മോളെ മോളെ മഴയൊക്കെ കൂടി കാണുമ്പോ പേടിയാവുന്നു അയ്യോ എന്താ മോളെ നീ ഇങ്ങനെ അതെന്താ വായിക്കാണ്ട് പേടിച്ചു പോയിട്ടാ ഈ ഇരുട്ടും മഴയൊക്കെ കൂടി കാണുമ്പോ കാത്തു നച്ചയ്ക്ക് പേടിയാ വാ ഇത് ഇതെന്റെ മോളെ കാർത്തിക കാർത്തുന്നാ ഞാൻ വിളിക്ക ഇവൾക്ക് 2 വയസ്സുള്ളപ്പോഴാ ഇവളുടെ അച്ഛന്റെ മരണം ഇവളിപ്പോ 3ാം ക്ലാസ്സിലാ ഫാത്തിമ ടീച്ചറാ എൻ്റെ ക്ലാസ് ടീച്ചർ ടീച്ചർ ഒരുപാട് കഥകൾ പറഞ്ഞുതരും കഥ കേൾക്കാൻ അവൾക്ക് വലിയ ഇഷ്ടമാ കേട്ട കഥകളൊക്കെ അവൾ എനിക്ക് പറഞ്ഞുതരും കഥ പറഞ്ഞു പറഞ്ഞ് അവൾ ഉറങ്ങും നമ്മൾ നേരത്തെ അനന്തയുടെ ഒരു പാട്ട് ഒരു മാപ്പിളപ്പാട്ട് കേട്ടതാണ് അല്ലേ അറബിക് ഗാനത്തിലും അറബിക് പദ്യത്തിലും ഒക്കെ തന്നെ ഫസ്റ്റ് എ ഗ്രേഡ് ഈ കൊച്ചുമിടിക്ക് നേടിയെന്ന് പറഞ്ഞു ഒപ്പം തന്നെ മലയാളം പദ്യത്തിലും ഒന്നാം സ്ഥാനം ലഭിച്ചു ഒപ്പം എ ഗ്രേഡുമുണ്ട് ആ ഒരു മലയാള കവിത കൂടി നമുക്ക് അല്പം ഒന്ന് കേൾക്കാം ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കറുത്ത ചിട്ടിച്ചികൾ എന്ന കവിത ളിച്ചു കൊണ്ടങ്ങനെ എത്തി കിഴക്കൻ മലകള നിന്നലെ എത്തീരപ്പൂവിൽ കറുത്ത ചെട്ടിച്ചികൾ മാറിവില്ലെന്നേ നനച്ചു പോയി നാം മനോഹാരി പൂ ഭംഗിയാൽ സ്തബ്ധരായോ ശമാ
ചുണ്ടും പിളുത്തി ചുരുളൻ മുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കാത്തുകിടക്കയാം പെറ്റണിയേക്കും മുമ്പ് കണ്ണടച്ചാളഹോ പത്തേ വിളത്തൊരക്കാലവശാങ്കന പോന്നു വന്നാരേ ചുരന്ന മുലയുമായി പൂർവാമ്പുരാശിയെ പെറ്റൊരിമ്മംഗമാ ഇന്നെന്തഴക് ഈ കറുമ്പിക്കിടാതികൾക്ക് എന്റെ നാട്ടാരുടെ കണ്ണിലെന്നോ രസം ഇന്നിവർ പേശും തമിഴ് തമിഴല്ലതാ ഈ വിദ്യാലയത്തിലെ കുട്ടികളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പ്രേക്ഷകർക്ക് ഇത്രയും സമയം കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും വരും വർഷങ്ങളിലും കലോത്സവങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്ത് മികച്ച വിജയം കൈവരിക്കാൻ ഈ വിദ്യാലയത്തിന് ആവട്ടെ എന്ന ആശംസകളോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം